അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളൊക്കെ നിയമസഭാ സാമാജികന്മാരല്ല അദ്ദേഹത്തിനെതിരെ സമരമൊക്കെ നടത്തിയാളെ ഞാനൊക്കെ ഞാൻ ഒരു ജനപ്രതിനിധി നിലയ്ക്ക് എന്നോട് ചോദിക്കുന്നു മാധ്യമപ്രവർത്തകർ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും മികച്ച പാർലമെന്റേറിയനെ കാണുന്ന നിയമസഭാ സാമാജികൻ ആരെന്ന് ചോദിച്ചാൽ ഒരു ജൂറിയായി എന്നെ ചുമതലപ്പെടുത്തിയാൽ കേരളത്തിലെ 140 നിയമസഭാ സാമാജികന്മാരിൽ നിങ്ങൾ ഏറ്റവും മികച്ച സാമാജികനായി നിർദ്ദേശിക്കാൻ നിങ്ങൾക്ക് ഒരു 5-6 പേരുണ്ടെങ്കിൽ നിങ്ങൾ ആരെ നിർദ്ദേശിക്കുമെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട ആ 5-6 പേരിൽ ഒന്ന് നിങ്ങളുടെ പത്തനാപുരത്തെ പ്രിയപ്പെട്ട എം എൽ എ ഗണേഷ് കുമാർ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഗണേശേട്ടനും ഞാനും തമ്മിലുള്ള ബന്ധം 2016 മുതലാണ് ദൃഢപ്പെടുന്നതെങ്കിലും അതിനു മുമ്പ് ഞങ്ങൾ തമ്മിൽ പരസ്പരം അറിയുന്നവരാണ്. കാരണം ഞങ്ങളെ രണ്ടുപേരെയും ബന്ധിപ്പിക്കുന്ന പാലം ഈയിടെ അന്തരിച്ച കേരളത്തിൻ്റെ മുൻ ആഭ്യന്തരമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന സഹവ കോടിയേരിയാണ്. കോടിയേരിക്ക് ഗണേശേട്ടൻ ഒരു സഹോദരനാണ്. അങ്ങനെയാണ് ആ ബന്ധം എന്നിലേക്ക് വളർന്നത്. നിയമസഭയിൽ ഞങ്ങൾ ഒന്നിച്ച് ഇരിക്കുന്നവരാണ്, തമാശ പറയുന്നവരാണ്. ബന്ധം ദൃഢപ്പെടുകയല്ലാതെ അത് ഓരോ വർഷം പിന്നിടുമ്പോഴും ശക്തിപ്പെടുക മാത്രമാണ് ചെയ്തത്. ഗണേശേട്ടൻ ഒരു പരിപാടിക്ക് വിളിച്ചാൽ വരാതിരിക്കുക അല്ലെങ്കിൽ വരാതിരിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ നോ പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം എനിക്കുണ്ട്. കാരണം ഇന്ന് സാധാരണ സ്പീക്കറോ മന്ത്രിമാരോ ഒന്നും തന്നെ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സഭാസമ്മേളനം വിരിയുന്നു, നേരെ നാട്ടിലേക്കാണ് വെച്ച് പിടിക്കുക. ഞാനും അങ്ങനെ തന്നെ ആഗ്രഹിച്ചതാണ്. പക്ഷേ നേരത്തെ കൊടുത്ത ചില തീയതികൾ എനിക്ക് അസൗകര്യം വന്നു, പിന്നെ ചില തീയതി കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് അസൗകര്യം വന്നു. അതുകൊണ്ടാണ് എങ്കിൽ പിന്നെ ബഡ്ജറ്റ് ദിനം നാട്ടിൽ പോകുന്നത് അല്പം ത്യാഗം സഹിച്ച് ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുത്ത് പോവാമെന്ന് തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്നേഹവും വാത്സല്യവും ഏറെ ഏറ്റുവാങ്ങിയൊരു ജനപ്രതിനിധിയാണ് ഞാൻ. അദ്ദേഹത്തെ ഞാൻ കാണുന്നത് സിനിമയിലൂടെയാണ്. ചെപ്പ് എന്ന സിനിമ കണ്ടിട്ടാണ് ഞാൻ ഗണേശേട്ടൻ ആദ്യം കാണുന്നത്. ആ ചെപ്പ് സിനിമ, പിന്നീട് അദ്ദേഹം കൈകാര്യം ചെയ്ത നിരവധി പോലീസ് ഓഫീസർമാരുടെ കഥാപാത്രങ്ങൾ, എ ഓട്ടോയിലെ കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ നിയമസഭയിൽ ഉൾപ്പെടെ പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെയാണ് ഞാൻ ഗണേഷ് കുമാർ എന്ന മനുഷ്യനെ ഞാൻ ആദ്യം കാണുന്നതും കേൾക്കുന്നതും. 2001 നിയമസഭാ സാമാജികനായി അദ്ദേഹം മത്സരിക്കുമ്പം ഞാൻ ധരിച്ചത് സിനിമാക്കാരൻ മത്സരിച്ചങ്ങനെ ജയിക്കുമോ, പക്ഷെ നമ്മളെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് സിനിമാക്കാരൻ കനത്ത ഭൂരിപക്ഷത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചത് അന്ന് ഞങ്ങളൊന്നും രണ്ട് വ്യത്യസ്ത സ്റ്റേരികളാണ്. അപ്പം ഞാൻ വിചാരിച്ചത് UDF വേവ് ആണല്ലോ, അതിന് ജയിച്ചതായിരിക്കും എന്നാണ്. പക്ഷെ 2006 LDF വേവിലും അദ്ദേഹം ജയിച്ചു. തുടർന്ന് എല്ലാ തരംഗങ്ങളുണ്ടാകുമ്പോഴും ഒരു മനുഷ്യൻ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചും ജയിക്കുന്നുവെങ്കിൽ അദ്ദേഹം ഒരു നല്ല ജനപ്രതിനിധിയായിരിക്കും എന്ന അനുമാനത്തിലേക്ക് ഞാൻ എത്തി. 2016 നിയമസഭാ സാമാജികനായി അവിടെ എത്തിയപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് കാണാൻ തുടങ്ങി. എൻ്റെ മനസ്സിനകത്ത് ഒരു സിനിമാക്കാരനാണെങ്കിൽ ഒരു സെലിബ്രിറ്റി, ആ സെലിബ്രിറ്റിക്ക് കിട്ടുന്ന വോട്ടെന്നതിനേക്കാൾ ആ ഒരു വോട്ടിൻ്റെ ഇതിലെങ്കിൽ ജയിച്ചു പോയതായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ നിയമസഭയിലെത്തിയപ്പോഴാണ് അദ്ദേഹം വ്യത്യസ്ത കഴിവുകളുള്ള ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരേ സമയം സാംസ്കാരിക പ്രവർത്തനവും രാഷ്ട്രീയവും അദ്ദേഹത്തിന് വഴങ്ങും എന്ന് അദ്ദേഹം തെളിയിച്ചു. അതെന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർ, പ്രത്യേകിച്ച് യുവജന രംഗത്ത് വന്നവർക്ക് അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. അദ്ദേഹം നിയമസഭാ സാമാജികനായി ഫ്ലോറിൽ വളരെ ശക്തമായി ഇടപെടുന്നൊരു നിയമസഭാ സാമാജികനാണ്. അതോടൊപ്പം അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളൊക്കെ നിയമസഭാ സാമാജികന്മാരല്ല അദ്ദേഹത്തിനെതിരെ സമരമൊക്കെ നടത്തിയാളാണ് ഞാനൊക്കെ. പക്ഷേ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇടത് വലത് അംഗങ്ങൾ ഒരുപോലെ എന്നോട് പങ്കുവച്ച കാര്യം അദ്ദേഹം നല്ലൊരു മന്ത്രിയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ സമീപിക്കുന്ന ആളുകൾക്ക്, നിയമസഭാ സാമാജികന്മാർക്ക്
ആശ്വാസം പകരുക മാത്രമല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ ജില്ലയിൽ ഞങ്ങളുടെ സമകാലികനാണ് ടി വി രാജേഷ്. അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചു, എൻ്റെ ജില്ലയിൽ തന്നെ സഖാവ് ജെയിംസ് മാത്യു പറഞ്ഞു, അദ്ദേഹം സ്പോർട്സ് മന്ത്രി ആയിരിക്കുമ്പം സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ ഒക്കെ ചെയ്ത സഹായങ്ങൾ. ഇത് രണ്ടും എൻ്റെ ജില്ലക്കാരാണ് പങ്കുവച്ചതെങ്കിൽ ചാലക്കുടിയിലെ എം എൽ എ ബി ഡി ദേവസ്യം പറഞ്ഞു, ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യം അദ്ദേഹം മന്ത്രിയായപ്പോൾ ചെയ്തു കൊടുത്തു എന്നുള്ളത്. അപ്പോൾ ഇടത് വലത് വ്യത്യാസമില്ലാതെ, പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ അംഗങ്ങളും ഒരു മികച്ച മന്ത്രി എന്ന് സർട്ടിഫൈ ചെയ്ത ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് ശ്രീ ഗണേഷ് കുമാറിൻ്റെത്. അതായിരിക്കാം ഗണേഷ് ചേട്ടനെ പത്തനാപുരംകാർ ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചത്. ഇവിടെ 2021 തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണുമ്പം എനിക്കെതിരെ മഹാസഖ്യമായിരുന്നു, പക്ഷെ ഞാൻ ജയിച്ചു. കാരണം ഞങ്ങളൊന്നും തോക്കുന്ന സ്ഥലമല്ല, പക്ഷേ ടി വി കാണുന്നത് ഗണേശേട്ടൻ പറകിൽ വല്ലാതെ അലോസരപ്പെടുത്തി. കാരണം ഗണേശേട്ടൻ ഇല്ലാത്ത സഭയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ വിരസമായിരിക്കും എന്നറിയുന്നതുകൊണ്ട് ഗണേശേട്ടനെ വിളിച്ചു ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഗണേശേട്ടൻ്റെ സഖാക്കളെ വിളിച്ചു, പ്രദീപിനൊക്കെ വിളിച്ചു ചോദിച്ചാൽ എന്താ സഭ പറഞ്ഞ്, വേഗാറാവേണ്ട കാര്യമില്ല. നല്ല ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു. എന്തുകൊണ്ട് അദ്ദേഹം ജയിക്കുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ. അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ ജനങ്ങൾ ശക്തമായി പിന്തുണക്കും. അതിൻ്റെ ദൃഷ്ടാന്തമാണ് തുടർച്ചയായി ഒരു മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചും ഇവിടെ ജയിക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം രണ്ട് മുന്നണിയിലും മാറി നിന്നിട്ടും ഗണേഷ് കുമാർ എന്ന രാഷ്ട്രീയ നേതാവ് മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നുവെങ്കിൽ അദ്ദേഹം മികച്ച നിയമസഭാ സാമാജികനാണ്. ആ നിയമസഭാ സാമാജികത്വം അതാണ് നിങ്ങൾ അദ്ദേഹത്തെ ഇത്രയും ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുത്തയച്ചത്. ഞാൻ അദ്ദേഹത്തിൽ കണ്ട പ്രത്യേകത, നിയമസഭാ സാമാജികനാണ് ഞാനും. ഞാനെൻ്റെ ആസ്തി വികസന ഫണ്ട് കൊടുക്കും, പിന്നെ ഞാനങ്ങ് മാറും. തറക്കല്ലിടലിൽ പങ്കെടുക്കും, ഉദ്ഘാടനത്തിൽ പങ്കെടുക്കും. പക്ഷേ ഗണേശേട്ടന് ഞാൻ കണ്ട പ്രത്യേകത, നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും എപ്രകാരമാണോ ഒരു ഗൃഹനാഥൻ വീടെടുക്കുമ്പോൾ ഇടപെടുന്നത്, അതുപോലെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളും അദ്ദേഹം ഇടപെടുമായിരുന്നു. ഇവിടെ പെയിൻറ്റിൻ്റെ കളർ വരെ അദ്ദേഹം തീരുമാനിച്ചു. ഞാനറിയാം ഈ മാങ്കോട് പി എച്ച് സിക്ക് ഏത് പെയിൻ്റ് അടിക്കണം, അവിടെ ഏത് ചെയർ വെക്കണം, അവിടുത്തെ ടോയ്ലറ്റിനകത്ത് സാനിറ്ററി ഗുഡ്സ് ഏത് ബ്രാൻഡായിരിക്കണം, ഇതിനകത്തൊക്കെ അഭിപ്രായമുള്ള ആൾ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ടച്ച് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഓരോ വികസന പ്രവർത്തനത്തിനും കാണാൻ സാധിക്കും. നിയമസഭ ഞങ്ങൾക്കൊന്നും എഞ്ചിനീയറിംഗ് സ്കില്ലുള്ള ആളൊന്നുമില്ല. ഞാൻ വളരെ ഫ്രാങ്കായി ഓപ്പണായി പറയും, അങ്ങനെ എഞ്ചിനീയറിംഗ് സ്കില്ലൊന്നും എനിക്കില്ല. അദ്ദേഹവും എഞ്ചിനീയർ ഒന്നല്ല, പക്ഷേ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾക്കകത്ത് സജീവമായി ഇടപെടും. നിർമ്മാണ പ്രവർത്തനത്തിൽ ഓരോ ഘട്ടത്തിലും വികസനത്തിൻ്റെ ഓരോ കാര്യത്തിലും അദ്ദേഹം ഇടപെടും. അതുകൊണ്ട് പുതിയ സാമാജികന്മാരോട് ഞാൻ അഡ്വൈസ് ചെയ്യലെന്താ അറിയോ, ഇപ്പോൾ ഒരുപാട് പുതിയ പേർ ജയിച്ചു, ഞാൻ പറഞ്ഞോളൂ നിങ്ങൾ സമയമുണ്ടെങ്കിൽ ഒന്ന് ഗണേശനോട് പോയി സംസാരിച്ചോ, വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചോ, ഗുണം ചെയ്യും. ഞാൻ അദ്ദേഹം സ്വീകരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് എനിക്ക് അതിൻ്റെ ഗുണമുണ്ട്. നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇദ്ദേഹം ഇപ്പോൾ 5-ാം ടേമാണ്, ഞാൻ 2-ാം ടേമാണ്. പക്ഷെ നമുക്ക് അനുഭവങ്ങൾ, പുതിയ സാമാജികന്മാരോട് ഞാൻ പറയുന്നത് നിങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ട് ഭരണപരമായ കാര്യങ്ങൾ, മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങൾ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വീകരിക്കാം. അദ്ദേഹം പറയുന്ന അഭിപ്രായം നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതിൽ സ്വീകരിക്കാം. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകും. അത് പറയാൻ കാരണം എൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഈ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും അദ്ദേഹം ഇടപെടുന്നു. ജനപ്രതിനിധികളിൽ അദ്ദേഹം ഇടപെടുന്നത് ഹൃദയത്തിൽ നിന്നാണ്. ഓരോ കാര്യങ്ങൾക്കകത്തും ചില സമയത്ത് നിയമസഭക്കകത്തും പൊട്ടിത്തെറിക്കും. പത്തനാപുരത്തെ വിഷയം വന്നാൽ ആത്മാർത്ഥതയുള്ളവർക്ക് മാത്രമേ പൊട്ടിത്തെറിക്കാൻ സാധിക്കൂ. ജനങ്ങളോട് ആത്മാർത്ഥതയുള്ളവർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ പൊട്ടിത്തെറിക്കും, രോഷാകുലരാകും. അത്തരത്തിൽ ജനങ്ങളോട് പ്രതിബദ്ധതയും ആത്മാർത്ഥതയും ശ്രീ ഗണേശേട്ടൻ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ചില ഘട്ടങ്ങളിലെങ്കിലും പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. ആ പൊട്ടിത്തെറിച്ച ദൃശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് വൃത്തിയാക്കുന്ന, ഇവിടെ ഇപ്പോൾ നല്ല ഒരു സിസ്റ്റമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഹൗസ് കീപ്പിങ്ങിനെ കുറിച്ചൊക്കെ. നമുക്കൊരു ഇവിടെ ഇപ്പോൾ മനോഹരമായൊരു കെട്ടിടമാണ് ഇത് ഉയർത്തും. എന്താ നമ്മുടെ പൊതുവിലെ പ്രശ്നം? നമ്മുടെ പൊതുവിലെ പ്രശ്നം എല്ലാവർക്കും കെട്ടിടം വേണം. അതിന് എം എൽ എമാരെ വൈകിട്ട് നടക്കും, കൈമണി സടിക്കും, എന്നിട്ട് കാര്യം നടത്തും. ഇത് കഴിഞ്ഞാലോ പിന്നൊരു മനുഷ്യനെ കൊണ്ട് തിരിഞ്ഞു നോക്കാൻ കഴിയില്ല. ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ടോയ്ലറ്റിനേക്കാൾ മോശമായിരിക്കും. പക്ഷേ അതിനകത്തും ഒരു സിസ്റ്റം ഇവിടെ രൂപപ്പെടുത്തി അദ്ദേഹം. അദ്ദേഹം ഹൗസ് കീപ്പിംഗ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു അറിയാം. മഴേൻ്റെയും പടക്കത്തിൻ്റെ ഇതിൽ നിങ്ങൾ ചിലരങ്ങ് വിട്ടിട്ടുണ്ട്.
ഹൗസ്കീപ്പിംഗ് പ്രധാനമാണ്. ഒരു കെട്ടിട സമുച്ചയം നാം പണിതുയർത്തുമ്പം അതിന്റെ മെയിൻ്റനൻസ്, ക്ലീനിങ്, അതിന്റെ ഹൈജീനിക് ഉറപ്പുവരുത്തുക, അത് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയെങ്കിലും നടക്കുമോ? നമ്മുടെ വീടിനകത്ത് നമ്മൾ ആരെങ്കിലും ചെളിയുള്ള ചെരിപ്പോട്ട് കയറുമോ? നമ്മുടെ വീടിനകത്ത് ടോയ്ലറ്റ് ഉപയോഗിച്ച് നാം വെള്ളം ഒഴിക്കാതെ പോകുമോ? പക്ഷെ നമ്മുടെ ഒരു മലയാളിയുടെ മാനസികാവസ്ഥ ഉണ്ട്, ആ സർക്കാർ ആശുപത്രിയല്ലേ, അതങ്ങ് മൂത്രമൊഴിച്ചങ്ങ് പോവാം, ചെളിയുള്ള ചെരിപ്പിട്ട് കയറാം എന്ന ചിന്തയാണ്. നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ അകത്ത് മാറ്റം വരേണ്ടതുണ്ട്. വലിയ രീതിയിൽ മലയാളിയുടെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. ആ രീതിയിൽ മൈൻഡ് സെറ്റ് പൂർണ്ണമായും മാറാത്തിടത്തോളം നമ്മുടെ സംവിധാനങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് അദ്ദേഹം ശക്തമായി ഇതിനൊരു സിസ്റ്റം ഉണ്ടാക്കിയത്. 4-സ്റ്റാർ ഹോട്ടലിലെ ട്രെയിനേഴ്സിനെ കൊണ്ടുവന്ന് ഇവിടുത്തെ ആളുകളെ പരിശീലിപ്പിച്ചു. നമ്മുടെ പൊതുപ്രശ്നം ജോലിക്ക് വേണ്ടി ആൾ കയ്യും കാലം എടുക്കും. ഞാനൊക്കെ ഇപ്പോൾ പലതും കേൾക്കുന്നതാണ്. അങ്ങനെ ഞങ്ങളൊരു ദയവ് കൊണ്ട് ജോലി കൊടുക്കും. ജോലി കൊടുത്താൽ എന്താ പറയുക, ക്ലീനിങ്ങും തന്നെ കൊണ്ട് പറ്റൂല, ഫസ്റ്റുള്ള കണ്ടീഷനാണ്, അതും തന്നെ കൊണ്ട് കക്കൂസൊന്നും തന്നെ കൊണ്ട് പറ്റൂല. ജോലിക്ക് വേണ്ടി എങ്ങനെയും കയ്യും കാലം പിടിച്ച് കയറി, പിന്നെ പറയാ പിന്നെ ന്യായം നാമൂസളക്കുക എന്ന് പറയും നമ്മുടെ കണ്ണൂക്കാര ഭാഷയിൽ, ന്യായം പറയാൻ തുടങ്ങും. അതും തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കാണേണ്ടത് ഇത് സർക്കാർ സംവിധാനമാണ്. ഈ കെട്ടിട സമുച്ചയം ഞാൻ കണ്ടു, ഈ മാങ്കോട് പബ്ലിക് ഹെൽത്ത് സെന്റർ. ഇവിടെ മൈനോറിറ്റി ഉണ്ട്, ഡോക്ടേഴ്സിന് ഇരിക്കാൻ റൂമുണ്ട്, നല്ല മനോഹരമായ ലാബോറട്ടറി ഉണ്ട്. ലാബോറട്ടറി കണ്ടപ്പോൾ ഹെമറ്റോളജി, ഹെമറ്റോളജി എന്ന് പറഞ്ഞ മെഡിക്കൽ സയൻസിലെ ഒരു പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ്. എൻ്റെ കോൺസ്റ്റുവൻസി മലബാർ ക്യാൻസർ സെൻ്റർ ഉൾപ്പെടുന്ന കോൺസ്റ്റുവൻസിയാണ്. അതുകൊണ്ടാണ് ഹെമറ്റോളജി എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ സ്ട്രൈക്ക് ചെയ്തത്, കാരണം അത് രക്തസംബന്ധമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ടാണ് ആളുകൾ ആശ്രയിക്കുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണത്. ഇവിടെ അത്തരത്തിൽ അഡ്വാൻസ്ഡ് ആയ ലാബോറട്ടറി സ്ഥാപിക്കാൻ കഴിഞ്ഞു ഇഞ്ചക്ഷൻ ചെയ്യാൻ. കാരണം ഇത് മലയോര, ഞാനൊക്കെ പട്ടണത്തിൽ ജീവിക്കുന്നതാണ്, എനിക്ക് സത്യസന്ധമായിട്ട് വലിയ ബഹുമാനം തോന്നുന്നു അദ്ദേഹത്തോട്. വികസനത്തിൽ ജനകീയ പങ്കാളിത്തം, അത് കോടിയേരി പഠിപ്പിച്ചൊരു മോഡൽ. ഇവിടെ ഇപ്പം ശ്രീഡത്തെക്കുറിച്ച് സൂചിപ്പിച്ചു, പ്ലേ ഗ്രൗണ്ട് അനിവാര്യമാണ്. തർക്കങ്ങളൊക്കെ പരിഹരിക്കും. നമ്മൾ കാണേണ്ടത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് രാഷ്ട്രീയം പറയാം, വിമർശിക്കാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും രാഷ്ട്രീയം പറഞ്ഞ് ഇരുന്നാൽ നാട് പുരോഗതിയിലേക്ക് പോവില്ല. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വീറും വാശിയോടെ മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറയണം, അത് കേരളമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കുറ്റവും നോക്കി നടന്നാൽ സംഭവിക്കാൻ പോകുന്നത് ആ നാട് പുറകോട്ട് പോകുന്നുള്ളതാണ്. അതുകൊണ്ട് വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അങ്ങനെ ഒറ്റക്കെട്ടായി നിർത്താൻ ഗണേശേട്ടന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മണ്ഡലത്തിൽ വികസനം ഉണ്ടായത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് അദ്ദേഹത്തിന് ആളുകൾ പിന്തുണക്കുന്നുണ്ട്. അത് വികസനത്തിൽ ജനങ്ങൾ വികസനം നോക്കുന്നുണ്ട്. ജനങ്ങൾ നോക്കുന്നത് അവർക്കെന്ത് കിട്ടും അവരുടെ നാടിന് വേണ്ടി, വ്യക്തിപരമായിട്ടില്ല, എന്ത് കിട്ടും? നിങ്ങളുടെ വികസനത്തിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്താൽ തെറ്റിയിട്ടില്ല. നിങ്ങൾ തിരഞ്ഞെടുത്താൽ ഊണിലും ഉറക്കിലും ഏത് അപകടത്തിലും സന്തോഷത്തിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ് എന്ന കാര്യത്തിൽ ഉറപ്പിച്ചു പറയാൻ എനിക്ക് സാധിക്കും എൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ഞാൻ ഒരു ജനപ്രതിനിധി നിലയ്ക്ക് എന്നോട് ചോദിക്കുന്നു മാധ്യമപ്രവർത്തകർ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയനെ കാണുന്ന നിയമസഭാ സാമാജികൻ ആരെന്ന് ചോദിച്ചാൽ, ഒരു ജൂറിയായി എന്നെ ചുമതലപ്പെടുത്തിയാൽ കേരളത്തിലെ 140 നിയമസഭാ സാമാജികന്മാരിൽ നിങ്ങൾ ഏറ്റവും മികച്ച സാമാജികനായി നിർദ്ദേശിക്കാൻ നിങ്ങൾക്കൊരു 5-6 പേരുണ്ടെങ്കിൽ നിങ്ങൾ ആരെ നിർദ്ദേശിക്കുമെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, ആ 5-6 പേരിൽ ഒന്ന് നിങ്ങളുടെ പത്തനാപുരത്തെ പ്രിയപ്പെട്ട എം എൽ എ ഗണേഷ് കുമാർ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹം മികച്ച നിയമസഭാ സാമാജികനാണ്. അതോടൊപ്പം വികസനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല രാഷ്ട്രീയം പറയുന്ന കാര്യത്തിലും ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ട്. ഒരു സിനിമയിൽ നിന്ന് വന്നൊരാൾ അങ്ങനെ രാഷ്ട്രീയം പറയാൻ പറ്റുമോ? അദ്ദേഹം രാഷ്ട്രീയ വിമർശനങ്ങൾ ആക്ഷേപഹാസ്യത്തോടുകൂടി നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഒരു മികച്ച പാർലമെന്റേറിയൻ കൂടിയാണ് എന്ന് മാത്രം ഈ ഘട്ടത്തിൽ പറഞ്ഞ്. പിന്നെ സ്പീക്കർ ആൾ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്പീക്കർക്ക് ഇപ്പം ഏറ്റവും വലിയ തിരക്ക, കാരണം എന്താ അറിയോ? സ്പീക്കറെ വിളിച്ചാലുള്ള ഗുണം ഒരാളെ കിട്ടുകയും ചെയ്ത് സ്പീക്കറാണെങ്കിൽ വേഗം പ്രസംഗം ചുരുക്കുകയും ചെയ്യും. സ്പീക്കർ അധികം സംസാരിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് ഒരാളെ ഉദ്ഘാടനത്തിന് കിട്ടി പ്രസംഗം ചുരുക്കി, ഇവിടെയാണെങ്കിൽ ഒരുപാട് ആൾ പ്രസംഗിക്കാൻ ഇരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ചങ്കിടിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ ചുരുക്കിയാൽ ബാക്കിയുള്ളവരും ചുരുക്കും. അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് ഗാനമേള ആസ്വദിക്കാൻ കഴിയും. അതിന് ഞാനൊരു ഇപ്പം തന്നെ സ്പീക്കർ നിയമസഭക്കകത്ത് മാത്രമല്ല നിയമസഭക്കകത്ത് പുറത്തും
നിയന്ത്രിക്കാൻ അധികാരമൊന്നുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാവരും കൂടി ചുരുക്കി സംസാരിക്കും. നിങ്ങൾക്ക് മനോഹരമായി ഗാനമേള കൂടി ആസ്വദിച്ച് ഒരു ഉത്സവ പ്രതീതിയിൽ ഈ മാങ്കോട് കുടുംബാരോഗ്യ കേന്ദ്രം ഇവിടെ നാടിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധിയുമായി സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞ് നിങ്ങളെല്ലാം അനുവാദത്തോടെ ഇത് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.